ശ്രീബാല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാവരുടെ സഹകരണവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് പ്രഥമനാണ്, കൂട്ടു പ്രഥമൻ. അത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അടുപ്പ് കത്തിച്ചിട്ട് നമുക്കൊരു പാത്രം വെക്കാം. അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഉരുളി ഉള്ളവർക്ക് വേണമെങ്കിൽ ഉരുളി വെക്കാം. ഉരുളിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ലോണമായിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിലോട്ട് ആ എണ്ണയിലോട്ട് നമുക്കൊരു കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരരക്കപ്പ് കടലപ്പരിപ്പാണ് ഇത്. കടലപ്പരിപ്പ് കുറച്ച് കൂടി കടലപ്പരിപ്പ് കുതിർത്തെടുത്ത് അത് കോഴിച്ചെടുത്തതാണ്. അത് നെയ്യ് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അട പാലട വേവിച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്തോളാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് ചുവരി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 കിലോ വെല്ലം ഉരുക്കിയെടുത്തത്, അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കത് നല്ലോണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇത് നല്ലോണം ഒന്ന് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നല്ലോണം കുറുകി വരണം. നമ്മൾ പായസം ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. സാധാരണ മിൽമ പാല്, തിളപ്പിച്ച മിൽമ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പകുതി മിൽമ പാലും പകുതി തേങ്ങാപ്പാലുമാണ് ഞാൻ ചേർക്കുന്നത്. പാലിൻ്റെ അളവ് കുറക്കുന്നതിന്, തേങ്ങാപ്പാലിൻ്റെ അളവ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാല് ചേർക്കുന്നത്. നമ്മൾ ആദ്യം ചേർത്ത പാലൊക്കെ നല്ലോണം കുറുകി വറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം കുറുകി വരേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ഏലക്കായ, ജീരകം, ചുക്ക് ഇത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ഞാൻ തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ പായസം റെഡിയായി. ഇനി തിളക്കേണ്ടതില്ല. പായസം ചൂടാറി വരുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഗ്ലാസ്സിലൊരു കുടിക്കേണ്ട ആ ഒരു കറക്റ്റ് പരുവമായിട്ട് വരും. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മൾ പായസം റെഡിയായി. എല്ലാവരും പായസം ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവർക്കും എൻ്റെ വിശ്വാസാംശങ്ങൾ.